വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് കോട്ടയം എം ജി സർവകലാശാലയ്ക്ക് മുന്നിൽ ജാതി വിവേചനം ആരോപിച്ച് നിരാഹാര സമരത്തിലിരിക്കുന്ന ദളിത് ഗവേഷക വിദ്യാർത്ഥിനി പരാതിയുമായി ബന്ധപ്പെട്ട് എസ് സി എസ് ടി കേസ് അട്ടിമറിച്ചത് സി പി എം ഇടപെട്ടെന്നും ഗവേഷക ആരോപിക്കുന്നു. മന്ത്രി ആർ ബിന്ദു ഇതിന് കൂട്ടുനിൽക്കുകയാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും ദളിത് ഗവേഷകയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം ഗവേഷക ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. ചില തിരുത്തലുകൾ ഉണ്ടെന്നും അതിനാലാണ് പോസ്റ്റ് പിൻവലിക്കുന്നതെന്നുമാണ് ഗവേഷകയുടെ വിശദീകരണം. ഇന്ന് രാവിലെ വീണ്ടും സമരം പിൻവലിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു ദളിത് ഗവേഷകയോട് ആവശ്യപ്പെട്ടിരുന്നു. അധ്യാപകൻ നന്ദകുമാർ കളരിക്കലിനെ മാറ്റാതെ ഒരു ഒത്തുതീർപ്പിനുമില്ലെന്ന നിലപാടിലാണ് ഗവേഷക. നാളെ ഇതുവരെ സി പി എമ്മിനെ സംരക്ഷിച്ചത് സി പി എം ആണെന്നും സി പി എമ്മിന്റെ ഫാസിസം മൂലം പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ഥിതിയാണെന്നും ഗവേഷക ആരോപിക്കുന്നു. എം ജി സർവകലാശാലയ്ക്ക് മുന്നിൽ ഗവേഷകയുടെ സമരം ഇന്ന് 10-ാം ദിവസമാണ്. ഭീം ആർമിയുടെ സഹകരണത്തോടെ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി വിവിധ സാംസ്കാരിക സംഘടനകളും ആക്ടിവിസ്റ്റുകളും എത്തുന്നുണ്ട്. സമരപ്പന്തലിൽ എം എൽ എ കെ കെ രമ ഇന്നലെ എത്തി വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് പരാതി അയക്കാനാണ് ഗവേഷകർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സർവകലാശാലയെ പൂർണ്ണമായും തള്ളിപ്പറയാതെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത്. ഗവേഷകയുടെ നിരാഹാര സമരം രമ്യമായി പരിഹരിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. രണ്ട് ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച വേണം. സർവകലാശാല എന്നത് ഒരു കുടുംബമാണ്. സർവകലാശാല അനുഭാവത്തോടെ കാര്യങ്ങളെ കാണണം. ഗവേഷകയും വിട്ടുവീഴ്ച ചെയ്യണം. നിർബന്ധ ബുദ്ധി കാണിക്കരുതെന്നും ഗവർണർ ആവശ്യപ്പെടുന്നു. ഗവേഷകയുടെ പുതിയ ആവശ്യങ്ങൾ എന്തെന്ന് തനിക്ക് അറിയില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. എന്നാൽ ഗവർണർ സമരപ്പന്തലിൽ വരാത്തതിൽ തനിക്ക് നിരാശയുണ്ടെന്ന് ഗവേഷക പറയുന്നു. രണ്ട് ദിവസം അദ്ദേഹം കോട്ടയത്തുണ്ടായിട്ടും വന്നില്ല. ഗവർണർക്ക് നിരവധി നിവേദനങ്ങൾ അയച്ചിട്ടും ഇപ്പോൾ പറയുന്നത് വിഷയം അറിയില്ല എന്നാണെന്നും ഗവേഷക ആരോപിക്കുന്നു. വി സിയും നന്ദകുമാറും ഗവർണറെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. നന്ദകുമാറിനെ സി പി എം സംരക്ഷിക്കുന്നു. മന്ത്രി വി എൻ വാസവൻ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ നന്ദകുമാറിന് വേണ്ടി ഇടപെട്ടുവെന്നും അവർ ആരോപിക്കുന്നു.